ജനു ചേട്ട, നീ ഇവിടെ എങ്ങനെ വന്നു? നടന്നു വന്നു. പണിപാളിയല്ല മോനെ, നിനക്ക് ഈ സ്ഥലം മനസ്സിലായ? സ്വന്തം വീടിന്റെ മുറ്റത്തിരുന്ന് ആ സ്ഥലം പോലും അറിയാൻ പറ്റാത്ത ഒരാളുടെ മുമ്പിലാണല്ലോ ഞാൻ വന്ന് വിട്ടേക്കണം. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. എടാ, ഞാൻ ചട്ടമ്പി ടോമി. എന്റെ പൊന്നെ, പഠിക്കണ കാലത്ത് തന്നെ ഒത്തിരി കേട്ടിട്ടുണ്ട് ചട്ടമ്പി സ്വാമിയെ പറ്റി. ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ എന്റെ പൊന്നു ചട്ടമ്പി സ്വാമി. എടാ, ചട്ടമ്പി സ്വാമി അല്ല, ചട്ടമ്പി ടോമി. ടോമി? ഓ, റിമി ടോമി. ഇല്ല, ടിനി ടോമ്. നീ എന്നോട് പറഞ്ഞ് തെറ്റിക്കുക. ഒരു കണക്ക് ഞാൻ പഠിച്ചു ഒപ്പിച്ചു വെച്ചേക്കണ്. മര്യാദക്ക് നിന്ന അഞ്ചങ്ക അഞ്ചും മേടിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ എഞ്ചിൻ തടവി പോയേണ്ടി വരും. നീ ഒന്നല്ല ഒരു മാഷിന്റെ മോനല്ലടാ. കൈമള് പോഷിന്റെ മോൻ. കക്കാൻ പഠിച്ചു, മുച്ചിട്ട് കളിക്കാൻ പഠിച്ചു, പോക്കറ്റ് അടിക്കാൻ പഠിച്ചു, പക്ഷേ ഒന്നു മാത്രം പഠിച്ചില്ല, സ്കിറ്റ് കളിക്കാൻ മാത്രം പഠിച്ചില്ല. പരിഹസിക്കരുത്. എന്താ നിന്റെ പേര്? ഷാജി. അലപരാതി? അല്ല, നിരപരാതി. എന്നിന്റെ പരാതി പറ. പരാതിയൊക്കെ പറയാം. അതെ, ഞാൻ താങ്കളെ ആശാനെ ഒന്ന് വിളിച്ചോട്ടെ. എന്തിനാണ്? എന്നാലേ എനിക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ. എന്നാ വിളിച്ചോ. ആ ആശാനെ, ഇവിടെ ഭയങ്കര സെറ്റപ്പ് അല്ല, ഇതെന്താ വീട്ടിലെ കൊട്ടേഷനാ? എടാ, നാട് ഓടുമ്പോ നടുവേ ഓടണം, മനസ്സിലായി? ഇപ്പൊ ട്രെൻഡാണ് വീട്ടിലെ ഊണ്, വീട്ടിലെ ബിരിയാണി, വീട്ടിലെ മീൻകറി, വീട്ടിലെ അൽഫാം, ട്രെൻഡാണ്. അപ്പൊ ഞാനും വെറൈറ്റിക്ക് വേണ്ടി വീട്ടിലെ കൊട്ടേഷൻ. പിന്നെ കോംബോ ഓഫർ ഉണ്ട്. അതെന്താണ്? അച്ഛനെ തല്ലാൻ പറഞ്ഞ അച്ഛനെ മോനെ തല്ലിട്ട് അമ്മനെയും കൊണ്ട് പോരും, അത് കോംബോ. ഭാര്യ ഉണ്ടായിരുന്നു, ഞാനും ഭാര്യയും തമ്മിൽ ചെറിയൊരു സ്വര ചേർച്ച. ഇതല്ലേ സ്വരം, പിന്നെ എങ്ങനെ ചേരും? എടാ, അതല്ലടാ, ഞാൻ എന്തു പറഞ്ഞാലും അവള് കേൾക്കണില്ല, പക്ഷെ അവള് പറഞ്ഞ ഞാൻ കേക്കും. ഈ പറഞ്ഞ എനിക്ക് പോലും കേൾക്കാൻ പറ്റില്ല. വേറെ കാര്യം കേട്ടാ, അവക്ക് എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. രണ്ടാം ഘട്ടാന്ന് ഓർക്കൂല. രണ്ടാം ഘട്ടാണല്ലേ? ഞാനല്ലടാ അവള്. അപ്പൊ ആശാന? ഞാൻ നാലല്ലേ അയാള്. ആണല്ലേ? ചില സമയത്ത് തന്നെ പിടിച്ചാ കിട്ടൂല. എന്നിട്ട് കഴിഞ്ഞ ആചാരം ഓടിച്ചിട്ട് പിടിച്ചെന്ന് പറഞ്ഞല്ല. അത് നമ്മുടെ രാഘവൻ ചേട്ടനെ വിട്ടില്ലേ, രണ്ട് തേങ്ങ മുട്ടിച്ച് കൊടുത്തിയാപ്പ തന്നെ. രാഘവൻ ചേട്ടൻ? ഇല്ല, തേങ്ങ വീട്ടിൽ കൊണ്ടേ കൊടുത്ത്. ആണല്ലേ? വീട്ടിൽ കയറി അടിക്കുമ്പോ മതി. ആശാനെ, ആശാൻ ഈ ഫീൽഡിൽ ആരെങ്കിലും ഗുരുക്കന്മാരുണ്ടോ? ഇല്ലടാ, ഇവിടെ ഗുണ്ടാ ഫീൽഡിൽ ഗുരുക്കന്മാരുണ്ടാവൂല, അത് ലോജിക് ഇല്ലാണ്ട് വെറുതെ പറഞ്ഞേ. എന്നാലും ഒരു സ്ഥാനത്ത് ഞാൻ കണ്ടാക്കുന്ന ഒരാളുണ്ട്, എന്റെ അച്ഛൻ. അച്ഛനെന്തേ? പ്രളയത്തിൽ മുങ്ങിപ്പോയി. ചേടാ, മരിച്ചു പോയില്ലേ? അടിക്ക് ഞാൻ മരിച്ചുപോയതല്ല, പിന്നെ പ്രളയ സമയത്ത് നാട്ടുകാരുടെ പിരിവെടുത്തിട്ട് അതും കൊണ്ട് നാട്ടിൽ നിന്ന് മുങ്ങി. ഓ, അങ്ങനെ മുങ്ങി. പക്ഷെ കാര്യമുണ്ട്, എന്തൊക്കെ തന്നെ അച്ഛനെ സത്യസന്ധനായിരുന്നു. എന്താ? ഞങ്ങളുടെ ഷെയർ എന്നിട്ടാണ് പോയത്. വീടിന്റെ? വീടിന്റെ അല്ല, പ്രളയത്തിനെ പോയി പിരിവാശി. അതെ, ആശാൻ എന്റെ കൊട്ടേഷന്റെ കാര്യങ്ങൾ ശരിയാക്കിത്താ. എടാ, ഞാൻ ഏറ്റടാ ഏറ്റെന്ന് എന്നാ പോയിട്ട് വാ. എവിടാ? അല്ല, രണ്ടിന് പോണെന്ന് പറഞ്ഞു. രണ്ടിന് പോണെന്ന് ഒറ്റ കുത്തിയാൻ കുത്തിഞ്ഞാ. ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ട്? ധാരാവിന്ന് കേട്ടിട്ടുണ്ട്. അവിടത്തെ ഒരു ചേരി രണ്ടാഴ്ച കൊണ്ട് ഒഴിപ്പിച്ചവനാ ഞാൻ. ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ആൾക്കാർ വേറെ ഉണ്ട് കേട്ടാ. എടാ, അതൊരു സംഭവം ഉണ്ടാ. എന്താ? അവർക്ക് കുറെ പണിക്കാരുണ്ടായി, ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നു. അതെ അതെ. സാധനമൊക്കെ പിറക്കുന്നപ്പോ രണ്ടാഴ്ച പിടിച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് കാര്യം ചെയ്യണേലും വ്യക്തത വേണം. ഈ പറഞ്ഞതിൽ വ്യക്തത ഇല്ലല്ലോ. കോട്ടയം നസീറിനെ മിമിക്രി പഠിപ്പിക്കല്ലേ, ഒന്നല്ലേലും ഞാൻ മിമിക്രി കളിച്ചാലും ജീവിക്കും. ഇപ്പൊ പോണില്ല, സ്വരം നന്നായിരിക്കും മിമിക്രി നിർത്താനാ പറഞ്ഞേക്കണേ. പാട്ട് തന്നാകുമ്പോ മിമിക്രി നിർത്തണമെന്നല്ലേ പറഞ്ഞ? പാട്ട് തന്നാകുമ്പോ സ്വരം തന്നാകുമ്പോ പാട്ട് നിർത്തണമല്ലേ പറഞ്ഞ? പാട്ടുകാരോട്, മിമിക്രിക്കാരോട് സെപ്പറേറ്റ് വേറെ പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ അതെ, വേറെ കാര്യം ഞാൻ പറയട്ടെ. 10 മിനിറ്റ് കൊണ്ട് ആശാൻ ഒരാളെ കൊല്ലാൻ പറ്റുമോ? 10 മിനിറ്റ് കൊണ്ടാ? സിമ്പിൾ. എടാ, ഒരു 3.5 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇത്ര പേര് ഇപ്പൊ കൊന്നോണ്ടിരിക്കണത്. നിനക്ക് എന്തൊക്കെ അറിയണം? മീശന്റെ ആണെങ്കിൽ മാത്രം പറ്റൂള. ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ കുത്തി ഒരുത്തനെ ഇന്ന് ഈ നാട്ടിൽ MLA ആണ്. അയ്യോ, അന്ന് ആശാൻ പോലീസൊന്നും പിടിച്ചില്ല. എന്തിന്? ഞാൻ കുത്തിയ ഒറ്റ ഓട്ടിന്റെ പുറത്താണ് ജയിച്ചത്. ഇല്ല, ബേക്കുത്ത് ഒറ്റ അടിയാട്ടി. ആശാൻ എന്റെ കൊട്ടേഷന്റെ കാര്യങ്ങൾ റെഡിയാക്കി, ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു മരപ്പിന് പോകുള്ളതാ. എടാ, ഞാൻ ചെയ്യാടാ, ഞാൻ ഏറ്റി, മനസ്സിലായ? അവന്റെ പേരെന്താണ്? ജോബ്. ജോബ് ആവോ? അതെ, പണിയാവോന്ന് അതെനിക്കറിയാൻ പാല്ല. അവനെ കാണാൻ എങ്ങനെ? ആ, കാണാൻ ചെക്കൻ സുന്ദരൻ സുമുഖൻ സൽസ്വഭാവി, രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു, അവരെ കെട്ടിച്ചു വിട്ടു. ഇപ്പൊ അമ്മയും അവനും മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ സ്ത്രീധനത്തിന്റെ പ്രശ്നമേ ഇല്ല. നമുക്കൊന്ന് ആലോചിച്ചാലും. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ ഇവിടെ നിന്ന് പോണാ വേണ്ടിയെന്ന്? എടാ, നീ കൊട്ടേഷന് വന്നേണാ, അല്ലെങ്കിൽ നീ എന്നെ പെണ്ണിട്ടിക്കാൻ വന്നേ? അയ്യോ ആശാനെ, അത് കയ്യിന്ന് പോയി മൊത്തത്തി. അത് വേറൊന്നുമല്ല, ആശാൻ ചെക്കന്റെ കാര്യം ചോദിച്ചപ്പോൾ ഉണ്ടല്ല, ഞാൻ പെട്ടെന്ന് പഴയതല്ലാളായി. നീ വലിയാളാവണ്ട. ആണ്ടല്ലേ? അതെ, വേറൊന്നുമല്ല, വന്നപ്പോൾ ഇവിടെ തെന്നനുണ്ട്, അതുകൊണ്ടാ. എടാ, ഞാനും തെന്നനുണ്ട്, മൈൻഡ് ചെയ്യണ്ട, മെഴുകണേണ്. ആണല്ലേ? മര്യാദക്ക് നിന്ന് ഇവിടെ നിന്ന് പോവാ, മനസ്സിലായോ? അമ്മ വന്നപ്പോളേ ആശാന്റെ വലത് കാലാണ്ടേ, ഇപ്പൊ ഇടത് കാലാട്ടോ. അവൻ അത് കണ്ടുപിടിച്ചിട്ടാ. അതെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോഴേ പാർട്ടിക്കാരെ പോലെ കാല് മാറണ സ്വഭാവം എനിക്കുണ്ട്. കാലം അങ്ങനെ മാറിപ്പോയത്. ഒരാള് വന്നേക്കാണ് കണ്ടിന്യൂറ്റി നോക്കാൻ. ആശാന, അതും പറഞ്ഞത് സമയങ്ങളല്ലേ? ഞാൻ ചെയ്യാടാ, ചെയ്യുന്ന ചെയ്തിരിക്കും. അവന്റെ വീട് എവിടെയെന്ന് പറഞ്ഞ? അവന്റെ വീടാ? തണ്ടുന്നടിയണ്ടവനി.
പിന്നെ അവന് പണ്ടും തടിയുണ്ട്, ഇപ്പോഴും തടിയുണ്ട്. പണ്ടത്തെ തടിയല്ലടാ ചോദിച്ചത്, അവന്റെ ആരോഗ്യം. ആരോഗ്യം എന്റെ പൊന്നാശൻ അവനുണ്ടല്ലോ, ഒരു അഞ്ചഞ്ചര അടിപ്പൊക്കം, അതിനൊത്ത വണ്ണം. അവൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും. ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. നീ ഒരു കാര്യം ചെയ്യും, ഈ കൊട്ടേഷൻ നീ അവനെ ഏൽപ്പിക്കും. എന്റെ പൊന്നാശാനെ അവൻ എടുക്കത്തെ കാശ് മേടിക്കൂലേ. ആണോ? ചിനിപ്പ അമ്മാ, നോമ്പ് പറഞ്ഞ കണക്ക് കേക്കുക. പറയ്യ, നോമ്പ് ഒരു ചരടം ലഭിച്ചു തരും. ശത്രുവിന്റെ അരെ കൊണ്ട് കെട്ടിയ ആറു മാസത്തേക്ക് ശത്രു ശല്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല വലിയ ഒന്നുണ്ടോ? ശിവ ശിവ, അടിയൻ എന്താണ് ഈ കേക്കണേ? ആശാന് കംപ്ലീറ്റ് കയ്യിന്ന് പോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എടാ, നീ എടുത്തപ്പങ്ങത്തെ ആളെ കൊണ്ട് വരല്ലേ, ചെറിയൊരു സംരംഭമാണ്. നീ ഇത് വന്ന് എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു മാർഗം എന്താ ചെയ്യണേ? എടാ, ഇന്ന് ഏതാ ദിവസം? ഇന്ന് സൺഡേ. രക്ഷപ്പെട്ട് സൺഡേ അവധി. അയ്യോ, ഇന്ന് കൊട്ടേഷൻ നടക്കൂല. പിന്നെ മുടക്കല്ലേ. ചേടാ, പണിയാ, തിങ്കളാഴ്ച വന്നാലാ. ചൊവ്വാദോഷം ഒട്ടും നടക്കൂല. പിന്നെ ബുധനാഴ്ച. പക്ഷേ ചെയ്യാൻ മനസ്സിൽ എനിക്ക്. പിന്നെ എന്താ ചെയ്യാ? സൺഡേ. സൺഡേ വരാം, ഒഴിവല്ലേ. പക്ഷേ കാര്യം സൺഡേ മുടക്കല്ലേ. കൺഫ്യൂഷൻ. ഇനി എന്താണ് വേറെ മാർഗം? ഒക്ടോബർ 1-ഉം 2-ഉം ഞാൻ ഫ്രീ ആണല്ലേ. എന്നാ ഞാൻ പോയിട്ട് 1-ഉം 2-ഉം വരാം. പക്ഷെ കാര്യമുണ്ടാ. എന്താ? 1-ഉം 2-ഉം ബീവറേജ് മുടക്കാൻ. അതിനെന്താ? എനിക്ക് 2-എണ്ണം അടിച്ചില്ലെങ്കിലേ എന്റെ കൈ വിറക്കും. രഞ്ജൻ ധനേഷ്. എന്താ രഞ്ജൻ ആൻഡ് ധനേഷ്, നല്ല രസം ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് രമേശ് കുർമശേ ചേട്ടനെ തോന്നുന്നു. ഇതേപോലെ ഒരു മീശയൊക്കെ വെച്ചിട്ട് നമ്മുടെ നാശക്കട വർത്തലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല രസമുണ്ട്, നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു, നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ, ആ നടപ്പില് ഒരു ഒരു അൺബാലൻസിങ് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മൂവ്മെന്റ് ഒന്നോടൊന്ന് ഫ്ലെക്സിബിൾ ആക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ പോലെ ഉണ്ട്. ആ ബോധപൂർവം നമ്മൾ അങ്ങോട്ട് നടക്കണം എന്ന് വിചാരിച്ച് നടക്കൂലേ, അങ്ങനെ ആയി പോണു. ആ അതങ്ങ് എടുത്തു കളഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെ ചെയ്താൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും. വേറെ ഒന്നുമില്ല, നല്ല രസം ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ല കട്ടക്കിൽ നിന്ന് കളിച്ചു കേട്ടോ. നല്ല കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെയാണോ? അതല്ലേ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. കാരണം ഒരുപാട് പേര് എവിടേക്കോ ഇതിലുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു പോയതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ ചെയ്തപ്പോൾ അതിനൊരു പുതുമയുണ്ടായിരുന്നു. കാരണം അത് കേട്ട് പഴകി ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ ടീം വന്ന് പറയണ പോലെ അല്ല കേട്ടോ, നിങ്ങൾ കുറെ നാളായിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ്ഡ് ആയ പോലെയാണ് തോന്നിയത്. രഞ്ജു സാർ, വെറുതെ എല്ലാവരും കേൾക്കാൻ, എത്ര വർഷമായി മിമിക്രിയില്? വെറുതെ ഞാൻ ഈ ഇടക്ക് വന്ന 5-6 വർഷം. സീരിയസ് ആയിട്ട് ഒരു 23 വർഷം അത്ര മതി. 23 മിനിമം ആയിട്ടുണ്ട്. സംഘം ഇത്രയിലുണ്ടായിരുന്നത് അവിടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ വരാത്തതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വേറെ വേറെ ചില പരിപാടികളാണ്. ഒരാഴ്ച കഴിയുമ്പോൾ വേറെ പരിപാടിക്ക് പോകും, വേറെ പോകും. ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിത്തരാൻ 2-എണ്ണം കൊടുത്തരും, പിന്നെ കുറെ ആൾ കാണൂല. ഇങ്ങനെയൊക്കെ ഉണ്ട്. വരണം അതിഗംഭീര സ്കിറ്റായിരുന്നു ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. സൂപ്പർ ആയിരുന്നു. അപ്പോ രണ്ടുപേരുടെയും കന്നി അംഗത്തിന് എത്ര കിട്ടി എന്നറിയാം, തിരിഞ്ഞു നോക്കിക്കോളൂ. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത്തി സ്കിറ്റ് കളിക്കണത്. അല്ലെങ്കിൽ എപ്പോഴും വന്ന് ഒരു എൻട്രി ഉണ്ടാവുള്ളു. അപ്പൊ ഇത് എന്താ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ദിവസമാണെന്ന്. ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം. മൂന്നുപേരും അത് ഗംഭീരമായി ചിരിച്ചു. 50,000 രൂപ. Bye-bye.